Hi students, welcome back. In the number discuss the oscillations in the chapter la previous year's questions ana. Namukku first question edanu nokkam. Acceleration due to gravity on the surface of the moon is 1.7 meter per second square. Moon in the surface le acceleration due to gravity namukku thannittunde g moon alle moon in the case ana appo g moon is equal to 1.7 meter per second square. Okay, what is the time period of the simple pendulum on the moon? Moon ile time period ethrayanannu chodichittullada. If the time period on the earth is 3.5 seconds alle time period of moon aanu namukku kandupidikkanda moon ile time period tm ennu namukku ezhudam. Time period of earth namukku thannittund earth ile aa pendulathinte time period ethrayana 3.5 seconds. Okay, അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈം പീരീഡിന്റെ ഇക്വേഷൻ അറിയാം. ടൈം പീരീഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ടി ഈസ് ഈക്വൽ ടു 2π ഇൻടു റൂട്ട് ഓഫ് എൽ ബൈ ജി ആണ്. ഓക്കെ, അപ്പൊ ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 2π ഇൻടു റൂട്ട് ഓഫ് എൽ ബൈ ജി ആണ്. പെൻഡുലത്തിന്റെ കേസിൽ ടൈം പീരീഡിന്റെ ഇക്വേഷൻ ആണ് ഈ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. നമുക്ക് ഇത് എന്ത് ചെയ്യാം, എർത്തിന്റെ കേസിലും ഒന്ന് അപ്ലൈ ചെയ്യാം, മൂണിന്റെ കേസിലും അപ്ലൈ ചെയ്യാം. ഇനി രണ്ടിന്റെയും ലെങ്ത് എങ്ങനെയാണ്? സിമ്പിൾ പെൻഡുലം ലെങ്ത് ഓഫ് ദ പെൻഡുലം എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? സെയിം ആണ്. 2π ഒരു കോൺസ്റ്റന്റ് ആണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ എഴുതാം? ടൈം പീരീഡ് ടിഇ ഈസ് ഈക്വൽ ടു 2π ഇൻടു റൂട്ട് ഓഫ് എൽ ഡിവൈഡഡ് ബൈ ജിഇ എന്ന് എഴുതാം അല്ലെ. എർത്തിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് എഴുതാം. അതുപോലെ തന്നെ ടി മൂൺ ഈസ് ഈക്വൽ ടു, മൂണിന്റെ കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം? 2π into root of L divided by G moon എന്ന് എഴുതാം. മൂണിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, ഇനി ഇവ തമ്മിൽ എന്ത് ചെയ്യാം? നമുക്കൊന്ന് റേഷ്യോ അല്ലെ ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പൊ ടിഇ ഡിവൈഡഡ് ബൈ അല്ലെ ടിഇ ഡിവൈഡഡ് ബൈ ടി എം ഇസ് ഈക്വൽ ടു 2π 2π അല്ലെ. 2π 2π ക്യാൻസൽ ആയി പോയി, എൽ എൽ ക്യാൻസൽ ആയി പോയി. 1 by root of 1 by GE divided by root of 1 by GM ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന് നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് എഴുതുമ്പോ എങ്ങനെ വരാം? റൂട്ട് ഓഫ് GM divided by GE എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, റൂട്ട് ഓഫ് 1 by GE ആണ് അല്ലെ, റൂട്ട് ഓഫ് 1 by GE. അതുപോലെ തന്നെ റൂട്ട് ഓഫ് 1 by GM ആയതുകൊണ്ട് അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഈ രീതിയിൽ നമുക്ക് കിട്ടും. നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കേണ്ട എന്താ? ടൈം പീരീഡ് ഓഫ് മൂൺ ആണ്. അപ്പൊ അത് ആ രീതിയിൽ നമുക്ക് ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം അല്ലെ. അപ്പൊ ടി എം എന്ന് പറയുന്നത് ടി എം ഇസ് ഈക്വൽ ടു എന്ത് വരാം? ഈ റൂട്ട് ഓഫ് ജി എം ബൈ ജിഇ എന്ന് പറയുന്ന ടിഇയുടെ കൂടെ വരണമെന്നല്ലേ ഉള്ളൂ. അപ്പൊ നേരെ തിരിച്ച് ഇങ്ങോട്ട് ഇട്ടാ പോരെ. അപ്പൊ ടിഇ ഇൻറ്റു റൂട്ട് ഓഫ് ജിഇ ഡിവൈഡഡ് ബൈ ജി എം എന്ന് കിട്ടും. ജിഇ ഡിവൈഡ് ബൈ ജി എം. ഇനി നമുക്ക് വാല്യൂസ് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടിഇ എർത്തിലെ ടൈം പീരീഡ് 3.5 സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. അപ്പൊ 3.5 ഇൻറ്റു റൂട്ട് ഓഫ് ജിഇ, ജിഇ എന്ന് പറയുന്നത് എർത്തിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, നമുക്ക് അറിയാവുന്നതാണ്, 9.8 ആണ്. അപ്പോൾ 9.8 ഡിവൈഡഡ് ബൈ, മൂണിന്റെ കേസിൽ എത്രയാ വന്നിരിക്കുന്നത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ മൂൺ ഇസ് ഈക്വൽ ടു 1.7 ആണ് അല്ലെ. അപ്പൊ അവിടെ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വാല്യൂസ് എല്ലാം അറിയാം. 3.5 ഇൻറ്റു റൂട്ട് ഓഫ് 9.8 ഡിവൈഡഡ് ബൈ 1.7 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് സോൾവ് ചെയ്ത് നമുക്ക് എഴുതാം. സോൾവ് ചെയ്ത് എഴുതുമ്പോൾ ഏകദേശം ഒരു 8.0 വരും അല്ലെ. അപ്പൊ ടി എം ഇസ് ഈക്വൽ ടു 8.4 സെക്കൻഡ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് വരും. ഓക്കെ, അപ്പൊ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടൈം പീരീഡ് കണ്ടുപിടിക്കാനായിരുന്നു. ടൈം പീരീഡിന്റെ ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എർത്തിന്റെ ടൈം പീരീഡ് തന്നിട്ടുള്ളത് കൊണ്ട് എർത്തുമായിട്ട് കമ്പയർ ചെയ്താലേ നമുക്ക് ആ വാല്യൂ കിട്ടുള്ളൂ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് രണ്ടിന്റെ കേസിലും ഇക്വേഷൻ എഴുതി, എർത്തിന്റെ കേസിലും എഴുതി, മൂണിന്റെ കേസിലും എഴുതി, രണ്ട് ഇക്വേഷനും നമ്മൾ ഡിവൈഡ് ചെയ്യാം, ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ക്ലിയർ ആണല്ലോ. ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 8.4 സെക്കൻഡ് ആണ് എന്നുള്ളത് കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗ്രാഫിക്കലി ഷോ ദ വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ടോട്ടൽ എനർജി ഓഫ് എ സിമ്പിൾ പെൻഡുലം ഇൻ സിമ്പിൾ ഹാർമോണിക് വിത്ത് ഇറ്റ്സ് പൊസിഷൻ. ഓക്കെ,
കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ടോട്ടൽ എനർജിയുടെയും ഗ്രാഫ് വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് പഠിച്ചു നോക്കാം ഓക്കേ അപ്പോൾ നമുക്ക് അറിയാവുന്ന കേസ് ആണ് പൊസിഷൻ അല്ലേ പൊസിഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസിൽ പൊസിഷന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ അല്ലേ y is equal to a sin omega t ആണ് ഞാൻ ജനറൽ ആയിട്ടുള്ള കേസേ പറയുന്നുള്ളൂ ഫേസ് ഇനിഷ്യൽ ഫേസ് ആംഗിൾ വരുന്ന കേസ് ഒന്നും പറഞ്ഞിട്ടില്ല y is equal to a sin omega t ആണ് നമ്മൾ എന്ത് ചെയ്യാ പൊസിഷനെ റെപ്രസെന്റ് ചെയ്യുന്ന കേസ് ഓക്കെ ഇനി വെലോസിറ്റിയെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും ഈ ഇക്വേഷനെ ഒന്ന് ഡെറിവേറ്റീവ് എടുക്കും ആ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് a സൈന്റെ ഡെറിവേറ്റീവ് കോസ് ആണ് അപ്പോൾ കോസ് ഒമേഗ ടി ഇൻടു ഒമേഗ എന്ന് വരും അപ്പോൾ എ ഒമേഗ കോസ് ഒമേഗ ടി ആണ് ഓക്കേ അതുപോലെ തന്നെ നമുക്ക് അറിയാം ഈ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എഴുതാം എ ഒമേഗ ഇൻടു സൈൻ ഒമേഗ ടിനെ നമുക്ക് ഇങ്ങനെ എഴുതാം റൂട്ട് ഓഫ് വൺ മൈനസ് സൈൻ സ്ക്വയർ ഒമേഗ ടി അല്ലേ കോസ് ഒമേഗ ടിനെ നമ്മൾ എന്ത് ചെയ്തു ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതി കോസ് ഒമേഗ ടി എങ്ങനെ ചേഞ്ച് ചെയ്യാം റൂട്ട് ഓഫ് വൺ മൈനസ് സൈൻ സ്ക്വയർ ഒമേഗ ടി എന്നാക്കാം നമുക്ക് അറിയാവുന്നതാണ് ട്രിഗണോമെട്രിക് റിലേഷൻ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു വൺ അവിടെ നിന്ന് ഒന്ന് റീഅറേഞ്ച് ചെയ്തു എന്നേ ഉള്ളൂ റൂട്ട് ഓഫ് വൺ മൈനസ് സൈൻ സ്ക്വയർ ഒമേഗ ടി എന്നാക്കി ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യാം എന്ന് പറയുന്ന ഇക്വേഷൻ ഇതിന്റെ ഉള്ളിലേക്ക് എഴുതിയപ്പോ ഒമേഗ ഇൻടു റൂട്ട് ഓഫ് എനെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞപ്പോ എ സ്ക്വയർ ആയിട്ട് വന്നു എ സ്ക്വയർ അല്ലെ എ സ്ക്വയർ ഈ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വണ്ണിനും കൊടുക്കണം സൈൻ സ്ക്വയർ ഒമേഗ ടിക്കും കൊടുക്കണം അപ്പോ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി ഓക്കെ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ടാണെന്ന് ചെയ്ത് കാണിച്ചത് അപ്പോ ഒമേഗ ഇൻടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് നമുക്കറിയാം എ സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് വൈ ആണ് അല്ലെ എ സൈൻ ഒമേഗ ടി വൈ ആണെങ്കിൽ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം വൈ സ്ക്വയർ എന്ന് റെപ്രസെന്റ് ചെയ്യാം അപ്പൊ ഒമേഗ ഇൻടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ് എന്തെന്ന് പറയാം വെലോസിറ്റിയുടെ ഇക്വേഷൻ ഓക്കെ അപ്പൊ നമുക്ക് ചിലപ്പോൾ നമ്മൾ പഠിപ്പിച്ചിരിക്കുക എങ്ങനെയായിരിക്കാം വൈ ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി ആയിട്ട് എടുത്തായിരിക്കാം പഠിപ്പിക്കാം അപ്പോ അങ്ങനെ എടുത്താലും പ്രശ്നമില്ല അപ്പോ സൈനോ അല്ലെങ്കിൽ കോസോ അതിന്റെ വേരിയേഷൻ ആയിട്ട് വന്നാൽ മതി അപ്പോ വൈ ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്നും എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി എന്നാണ് വരിക അങ്ങനെ വരുമ്പോ വൈക്ക് പകരം എക്സിന്റെ ടേമിൽ വരുന്നു എന്നുള്ള ഒരു കേസ് ഡിഫറൻസ് ഉള്ളൂ ഏത് രീതിയിൽ എടുത്താലും പ്രശ്നമില്ല അപ്പോ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വൈ ആക്സിസിലെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എ സൈൻ ഒമേഗ ടി ആണ് എന്നുള്ള കേസ് വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അപ്പൊ വെലോസിറ്റിക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി ഒമേഗ ഇൻടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടി ഓക്കെ ഇനി നമുക്ക് അല്ലെ വെലോസിറ്റി കിട്ടി അങ്ങനെയാണെങ്കിൽ മാക്സിമം വെലോസിറ്റി എങ്ങനെയായിരിക്കാം ഓക്കെ അങ്ങനെ ക്വസ്റ്റ്യൻ മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട് വാട്ട്സ് ദ ഇക്വേഷൻ ഫോർ ദ മാക്സിമം വെലോസിറ്റി മാക്സിമം വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് പറയാം അല്ലെ കോസ് ഒമേഗ മാക്സിമം എത്രയാ കോസ് സീറോ വൺ വരുമ്പോഴാണ് കോസ് സീറോ വൺ വരുമ്പോഴാണ് ഈ വാല്യൂ മാക്സിമം അല്ലെ അപ്പൊ വെലോസിറ്റി മാക്സിമം വരുന്ന വാല്യൂ എത്രയാണ് എ ഒമേഗ ആ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് വെലോസിറ്റി മാക്സിമം ഇസ് ഈക്വൽ ടു എന്തായിട്ട് വരും എ ഒമേഗ ആ ഇക്വേഷൻ പഠിച്ചോളൂ അതിനെ ബേസ് ചെയ്തിട്ട് പ്രോബ്ലം ചോദിക്കാറുണ്ട് വെലോസിറ്റി ഇസ് ഈക്വൽ ടു മാക്സിമം വെലോസിറ്റി ഇസ് ഈക്വൽ ടു എ ഒമേഗ സാധാരണ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഒമേഗ ഇൻടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഓക്കെ ഇനി നമുക്ക് ഗ്രാഫിലേക്ക് വരാം ഗ്രാഫ് ഡിറൈവ് അല്ലെ ഗ്രാഫിന്റെ ഇക്വേഷൻ വരുമ്പോ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ഒക്കെയാണ് അപ്പൊ അതിനകത്ത് നമുക്ക് ഇത് മതിയാവും അല്ലെ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ് അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എങ്ങനെയാ വരിക കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമുക്കറിയാം സാധാരണ ഇക്വേഷൻ എങ്ങനെയാണ് ഹാഫ് എം വി സ്ക്വയർ ആണ് ഓക്കെ ഹാഫ് എം വി സ്ക്വയർ ആകുമ്പോൾ ഹാഫ് ഇൻടു എം ഇൻടു വി സ്ക്വയർ അല്ലെ വിയുടെ വാല്യൂ നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ വി സ്ക്വയർ ആകുമ്പോൾ എന്ത് വരും ഇതിനെ സ്ക്വയർ ചെയ്ത് എഴുതിയാൽ മതി അപ്പൊ ഒമേഗ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഇൻടു എ സ്ക്വയർ റൂട്ട് പോകും അപ്പൊ എന്തായിട്ട് വരും എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അപ്പൊ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടി കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു
half m omega square into a square minus y square ana. Okay. ഇനി പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ നമുക്ക് അറിയാവുന്നതാണ്. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ അല്ലെങ്കിൽ ഹാഫ് കെ വൈ സ്ക്വയർ ആണ് അല്ലെ. ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, ഹാഫ് കെ വൈ സ്ക്വയർ എന്ന് എഴുതാം. കെ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കെ ബൈ എം ഇസ് ഈക്വൽ ടു അല്ലെ, ഓസിലേഷന്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ് കെ ബൈ എം ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ അല്ലെ. അപ്പൊ കെ ഇസ് ഈക്വൽ ടു നമുക്ക് എന്തായിട്ട് വരും, എം ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ ആണോ. സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഫോഴ്സ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ് കെ നെ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ആ കെയുടെ വാല്യൂ എന്തായിട്ട് വരിക, കെ ഇസ് ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് അതിന്റെ വാല്യൂ കിട്ടിയ ഏതാണ്, ഹാഫ് എം ഒമേഗ സ്ക്വയർ അല്ലെ വൈ സ്ക്വയർ. കെക്ക് പകരം നമ്മൾ ഹാഫ് എം ഒമേഗ സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു, എം ഒമേഗ സ്ക്വയർ കൊടുത്തു. അപ്പൊ ഹാഫ് എം ഒമേഗ സ്ക്വയർ വൈ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പൊ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനായി പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനായി എങ്ങനെയാണ് വന്നതെന്നുള്ള കേസ് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇക്വേഷൻസ് വൈ ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി ആണ്, വെലോസിറ്റി ഇസ് ഈക്വൽ ടു എ ഒമേഗ കോസ് ഒമേഗ ടി ആണ്, ആ കേസ് ഓർത്തിരിക്കുക. പിന്നെ വെലോസിറ്റിക്ക് രണ്ടാമത്തെ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്, ഇതെങ്ങനെയാ വന്നേന്നൊന്നും അറിയേണ്ട കേസില്ല. വെലോസിറ്റിയുടെ ഇക്വേഷൻ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണെന്നുള്ള കേസ് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ മാക്സിമം വെലോസിറ്റി എ ഒമേഗ ആണെന്നും ഓർത്തിരിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ, വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് അറിയാമെങ്കിൽ കൈനറ്റിക് എനർജി അല്ലെ, വി സ്ക്വയറിന് പകരം വെലോസിറ്റി സ്ക്വയർ ചെയ്തിട്ട് കൊടുത്താൽ മതി. പിന്നെ കൈനറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന ഹാഫ് കെ വൈ സ്ക്വയർ അല്ലെങ്കിൽ ഹാഫ് കെ എക്സ് സ്ക്വയർ ആണെന്ന് നമുക്ക് സ്പ്രിങ്ങിന്റെ കേസിലൊക്കെ പഠിച്ചപ്പോൾ നമുക്ക് അറിയാവുന്നതാണ്. ആ കേസിലും എന്ത് ചെയ്യാം, കെക്ക് പകരം എം ഒമേഗ സ്ക്വയർ കൊടുത്തെഴുതാം. ഇതിങ്ങനെ മനസ്സിലാക്കി വെക്കുക, എങ്ങനെയാണ് ഇക്വേഷൻ ഫോം ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ കൈനറ്റിക് എനർജിയും കിട്ടി, പൊട്ടൻഷ്യൽ എനർജിയും കിട്ടിയ ടോട്ടൽ എനർജി എങ്ങനെ എഴുതുക, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അല്ലെ. അപ്പൊ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയെ ആണെന്ന് പറയാ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പൊ ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ഞാൻ എന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണ്. കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ വൈ സ്ക്വയർ അല്ലെ. വൈ സ്ക്വയറിനും ഹാഫ് എം ഒമേഗ സ്ക്വയർ കൊടുത്തു, പ്ലസ് എന്ത് വരും, പൊട്ടൻഷ്യൽ എനർജി ഹാഫ് എം ഒമേഗ സ്ക്വയർ വൈ സ്ക്വയർ. ഇവ നമ്മൾ എന്തായി പോയി, ക്യാൻസൽ ആയി പോയി. അപ്പൊ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തേ ഉള്ളൂ, ടോട്ടൽ എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ. അപ്പൊ ടോട്ടൽ എനർജി ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ കിട്ടും, ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. അപ്പൊ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു, പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ പഠിച്ചു, ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫിക്കലി അതൊന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജിയുടെ കേസ് നമുക്ക് ഒന്നുകൂടി ഒന്ന് എടുത്ത് എഴുതാം. ഗ്രാഫ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കത് ഒരു കോളത്തില് അല്ലെ എഴുതാം. കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ വൈ സ്ക്വയർ. ആൻഡ് ടോട്ടൽ എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് റെപ്രസെന്റ് ചെയ്യാം വൈയുടെ വാല്യൂ അല്ലെ, വൈ എങ്ങനെയാണ് എന്നുള്ള കേസ് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മൾ വൈ എന്ന് പറയുന്നത് അല്ലെ ഇവിടെ റെപ്രസെന്റ് ചെയ്യാണ് വൈയുടെ വാല്യൂസ്. ഇവിടെ എനർജിയാണ്, താഴേക്ക് എനർജിയാണ്. അപ്പൊ വൈ ഇസ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ അല്ലെ, വൈ സീറോ ആണെങ്കിൽ നമുക്ക് ഇവിടെ സീറോ കൊടുക്കുമ്പോൾ കൈനറ്റിക് എനർജി എന്താവും, വൈയുടെ വാല്യൂ സീറോ ആയാൽ സീറോ സ്ക്വയർ സീറോ തന്നെയാണ്. അപ്പൊ ഇവിടെ എന്തേ ഉള്ളൂ, ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. ഇനി വൈ ഇസ് ഈക്വൽ ടു സീറോ വരുമ്പോ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയാണ്, സീറോ ആണ്.
y is equal to 0 varumba adu total energy affect cheyyo total energy ile variable aayittulla term illa alle y illa appo total energy engane thanne nikkum half m omega square a square nu thanne nikkum okay ini y is equal to a alle a edna valla value koduthu y ide value a aanu okay amplitude thanneyana ennulla case eduthu y k a value kodukumbo ivide endayita varya a square minus a square alle half m omega square into a square minus a square nu varum y ide value a aayittu varumbo alle appo a square minus a square is equal to 0 aanu appo kinetic energy 0 varum potential energy nu parayunnathu half m omega square into y ku pagare a kodukkam a square nu kittum total energy e affect cheyyathathu kondu y टेम इनकोट हाफ एम ओमेगा स्क्वायर इंटू ए स्क्वायर माइनस वाई स्क्वायर वाई की पकर माइनस ए अब तेटिका माइनस ए a square plus a square എന്നുള്ളതായിട്ട് എഴുതും അപ്പോൾ നമുക്കറിയാം half m omega square into a square minus minus a the whole square ആണ് y ക്ക് minus a ആണ് കൊടുക്കുക അപ്പോൾ minus a the whole square എന്ന് പറഞ്ഞാൽ എന്താണ് plus a square ആണ് plus a square ആയതുകൊണ്ട് എന്തായിട്ട് വരും a square minus a square എന്നേ വരുള്ളൂ അതുകൊണ്ട് എന്തായി പോകും 0 ആയി പോകും അപ്പോൾ y is equal to minus a വരുമ്പോൾ എത്ര വരും സീറോ തന്നെയാണ് അല്ലാണ്ട് a സ്ക്വയർ പ്ലസ് a സ്ക്വയർ 2a സ്ക്വയർ അല്ല വരിയ ഓക്കേ a സ്ക്വയർ മൈനസ് a സ്ക്വയർ 0 വരിയ ഇനി ഇവിടെ കൊടുക്കുമ്പോൾ എന്തായിട്ട് വരിയ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ മൈനസ് a ദ ഹോൾ സ്ക്വയർ അല്ലേ സ്ക്വയർ ഉള്ളതുകൊണ്ട് മൈനസ് ആയി പോകും അവിടെ എന്തായിട്ട് വരും ഹാഫ് m ഒമേഗ സ്ക്വയർ a സ്ക്വയർ എന്ന് വരും ടോട്ടൽ എനർജി അഫക്റ്റ് ചെയ്യുന്നില്ല അല്ലേ അപ്പോൾ ഒമേഗ സ്ക്വയർ a സ്ക്വയർ എന്ന് തന്നെ കിടക്കും ഓക്കേ അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ടോട്ടൽ എനർജിയുടെ ഒരു അല്ലേ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഗ്രാഫ് ആക്കി ഒന്ന് വരച്ചാ മതി ഗ്രാഫ് വരയ്ക്കുന്നതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ് x ആക്സിസും y ആക്സിസും കൺസിഡർ ചെയ്യാനാണ് ഓക്കേ ഇവിടെ നമ്മൾ പൊസിഷൻ ആണ് മാർക്ക് ചെയ്യുന്നത് ഓക്കേ 0 a മൈനസ് a ഓക്കേ മൂന്ന് പൊസിഷൻ മാർക്ക് ചെയ്തു 0 എന്ന് പറയുന്ന ഒരു പൊസിഷൻ അല്ലേ x അല്ല y ആയിട്ട് എടുക്കാം ഓക്കേ y എന്ന് പറഞ്ഞാൽ പൊസിഷൻ ആണ് മാർക്ക് ചെയ്യുന്നത് a യും മൈനസ് a യും 0 യും മൂന്ന് പൊസിഷൻ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ മൂന്ന് പൊസിഷനും എവിടെ റെപ്രസെന്റ് ചെയ്തു x ആക്സിസിൽ റെപ്രസെന്റ് ചെയ്തു ഇനി എനർജി നമ്മൾ എവിടെ റെപ്രസെന്റ് ചെയ്യും എനർജി ഈസ് ടേക്കൺ അലോങ് ദി y ആക്സിസ് ഇപ്പോ ഇവിടെ നമുക്ക് കാണാം എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഹാഫ് m omega square a square ആണ് അല്ലേ മാക്സിമം വരാവുന്ന വാല്യൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഹാഫ് m omega square a square എന്നുള്ള വാല്യൂ ഇവിടെ കൊടുക്കാം ഹാഫ് m omega square a square ആണ് ഇതാണ് മാക്സിമം വരാവുന്ന എനർജിയുടെ വാല്യൂ ഓക്കേ ആണല്ലോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് വേരിയേഷൻ എങ്ങനെ വരുന്നു എന്നുള്ള കേസ് ഒന്ന് നോക്കാം ഓക്കേ അപ്പോൾ എനർജി ഈസ് ടേക്കൺ അലോങ് ദ y ആക്സിസ് and position is taken along the x axis അങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് വരച്ചിരിക്കുന്നത് ഇവിടെ എന്താണ് എനർജി ആണ് ഓക്കേ അപ്പോൾ ഇനി ഗ്രാഫ് വരയ്ക്കാം 0 ആയിരിക്കുമ്പോൾ കൈനറ്റിക് എനർജിയുടെ കേസ് വരച്ചാൽ 0 എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റിൽ മാക്സിമം ആണ് എനർജി ഹാഫ് എം ഒമേഗ സ്ക്വയർ a സ്ക്വയർ ആണ് അപ്പോൾ 0 യ്ക്ക് കറസ്പോണ്ടിംഗ് ആയിട്ട് ഇവിടെ എന്തു വരും മാക്സിമം എനർജി ആണ് ഓക്കേ y is equal to a ആയിരിക്കുമ്പോൾ കൈനറ്റിക് എനർജി എങ്ങനെയാണ് 0 ആണ് y എന്ന് പറയുന്നത് a ആയിരിക്കുമ്പോൾ കൈനറ്റിക് എനർജി 0 ആണ് y is equal to minus a യിലെ കൈനറ്റിക് എനർജി എങ്ങനെയാണ് 0 ആണ് ഓക്കേ അപ്പോൾ 0 എന്ന് പറയുന്ന വാല്യൂ അല്ലേ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ഈ മൂന്ന് പോയിന്റ്സിനെയും കണക്ട് ചെയ്ത് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഗ്രാഫ് ഏതാണ് കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ് ആണ് ഓക്കേ ഇത് കൈനറ്റിക് എനർജിയെ റെപ്രസെന്റ് ചെയ്യും ഇനി പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ് വരയ്ക്കാനായിട്ട് പൊട്ടൻഷ്യൽ എനർജി 0 എന്ന് പറയുന്ന പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയാണ് 0 ആണ് അല്ലെ പൊട്ടൻഷ്യൽ എനർജി 0 പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണ് ഇനി y is equal to a യിലെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ് അല്ലെ y is equal to a എന്ന് പറയുന്ന പൊസിഷനിൽ
potential energy maximum half m omega square a square ആണ് minus a y is equal to minus a വരുമ്പോൾ potential energy അതിന്റെ maximum value ആണ് നിക്ക അപ്പോൾ നമുക്ക് ഈ രീതിയിൽ മാറി ഓക്കേ ഇത് ഏതിന്റെ ഗ്രാഫ് ആണ് potential energy യുടെ ഗ്രാഫ് ആണ് ഓക്കേ ഇനി ടോട്ടൽ എനർജി നോക്കിയാൽ ടോട്ടൽ എനർജി എപ്പോഴും എങ്ങനെയാണ് കോൺസ്റ്റന്റ് ആയിട്ടാണ് നിക്ക അപ്പോൾ ടോട്ടൽ എനർജിയുടെ പോയിന്റ്സ് എവിടെ വരും ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആണതുകൊണ്ട് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും ഇതാണ് ടോട്ടൽ എനർജി അപ്പോൾ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ടോട്ടൽ എനർജിയുടെയും ഗ്രാഫ് വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിരിക്കാം ഓരോ പൊസിഷനിലും അതിന്റെ എനർജി വാല്യൂസ് എങ്ങനെയാണ് എന്നുള്ള കേസ് ഓർത്തിരിക്കാം എന്തായിട്ട് വരും potential energy at the mean position alle potential energy when y is equal to 0 is 0 aanu aa 0 potential energy 0 varuna position le kinetic energy engenaana maximum aanu okay total energy engena irikum kinetic energy plus potential energy remains constant aanallo half m omega square a square thaneyaanu adu pole anne y is equal to a ilum y is equal to minus a ilum kinetic energy engena irikum 0 aanu ആ രണ്ട് കേസിലും പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ് അപ്പൊ ഈ ടേബിൾ നോക്കി നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ ഓരോ പൊസിഷൻസ് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് നമ്മൾ ഇക്വേഷൻസ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ് ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ടേബിൾ വരയ്ക്കാം ടേബിൾ വരച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാവുന്നതേ ഉള്ളൂ I think this topic is clear for you. If you like this video, please subscribe and enable the bell button. Thank you.